ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഇൻഡോറിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്നിംഗ്സിനും 130 റൺസിനുമാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത്. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് ഷമി, രവിചന്ദ്ര അശ്വിൻ എന്നിവർ ബൗളിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മായങ്ക് അഗർവാൾ, അജിങ്ക്യ രഹാനെ, രവീന്ദ്ര ജഡേജ എന്നിവർ ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ബംഗ്ലാദേശിൻ്റെ ആദ്യ ഇന്നിംഗ്സ് വെറും 150 റൺസിന് അവസാനിച്ചിരുന്നു. ഇന്ത്യൻ ബൗളർമാരിൽ മുഹമ്മദ് ഷമി 3 വിക്കറ്റുകൾ നേടിയപ്പോൾ രവിചന്ദ്ര അശ്വിൻ, ഉമേഷ് യാദവ്, ഇശാന്ത് ശർമ്മ എന്നിവർ 2 വിക്കറ്റുകൾ സ്വന്തമാക്കി. എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ മായങ്ക് അഗർവാളിൻ്റെ ഇരട്ട സെഞ്ചുറിയുടെ കരുത്തിൽ 6 നഷ്ടത്തിൽ 493 റൺസിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഇതോടെ 343 റൺസിൻ്റെ ലീഡ് ഇന്ത്യ മത്സരത്തിൽ സ്വന്തമാക്കി. വിജയിക്കുക എന്നത് തീർത്തും അപ്രാപ്യമായ മത്സരത്തിൽ ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ബംഗ്ലാദേശ് ശ്രമിച്ചത്. എന്നാൽ മുഹമ്മദ് ഷമി ഒരു ഭാഗത്ത് പെയ്സ് ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ മറുഭാഗത്ത് ബംഗ്ലാ ബാറ്റ്സ്മാൻമാരെ കറക്കി വീഴ്ത്തിക്കൊണ്ട് അശ്വിൻ ഇന്ത്യൻ വിജയം എളുപ്പമാക്കി. ഒരു ഘട്ടത്തിൽ 72 റൺസിന് 5 എന്ന നിലയിൽ തകർന്ന ബംഗ്ലാദേശിനെ മുഷ്ഫിഖുർ റഹീം, ലിറ്റൻ ദാസ് എന്നിവർ ചേർന്നാണ് കരകയറ്റിയത്. 7 ഇറങ്ങിയ മെഹദി ഹസനും ബംഗ്ലാദേശിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മുഷ്ഫിഖുർ റഹീം അർദ്ധ സെഞ്ചുറിയോടെ 64 റൺസ് എടുത്തു പുറത്തായപ്പോൾ ലിറ്റൻ ദാസ് 35, മെഹദി ഹസൻ 38 എന്നിങ്ങനെ റൺസ് എടുത്തു. ഇന്ത്യൻ ബൗളർമാരിൽ മുഹമ്മദ് ഷമി, ബംഗ്ലാദേശ് ക്യാപ്റ്റൻ മൊമിനുൾ ഹക്കിൻ്റെ ഉൾപ്പെടെ 4 പ്രധാന വിക്കറ്റുകൾ സ്വന്തമാക്കി. അശ്വിനാണ് മുഷ്ഫിഖുർ റഹീമിൻ്റെ നിർണായക വിക്കറ്റ് സ്വന്തമാക്കിയത്. മത്സരത്തിൽ അശ്വിൻ 3 വിക്കറ്റുകൾ നേടി. ഇതോടെ 2 ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 1-0 മുൻപിലെത്തി.